മറ്റന്നാൾ മുതൽ കേരളം സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് 8ാം തീയതി ശനിയാഴ്ച രാവിലെ 6 മുതൽ മെയ് 16 വരെയാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് 9 ദിവസത്തേക്ക് കേരളം അടച്ചിടുകയാണ് അവശ്യ സർവീസുകൾക്ക് മാത്രം ഇളവ് അനുവദിക്കും അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കും കേരളത്തിലും കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലുള്ള മിനി ലോക്ക്ഡൌൺ രോഗവ്യാപനം കുറയ്ക്കാൻ പര്യാപ്തമല്ല എന്നാണ് പോലീസും ആരോഗ്യവകുപ്പും നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഈ സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ അടച്ചിടൽ തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്ത് സമ്പൂർണ്ണ അടച്ചിടൽ വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നത് പകരം ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളോടെ മിനി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ഇത് ഫലം ചെയ്യുന്നില്ല എന്നാണ് പോലീസ് റിപ്പോർട്ട് ആരോഗ്യവകുപ്പും ഇതേ അഭിപ്രായത്തിലാണ് കോവിഡ് വ്യാപനം തടയാൻ രണ്ടാഴ്ചയെങ്കിലും സംസ്ഥാനത്ത് അടച്ചിടൽ വേണമെന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ അഭിപ്രായപ്പെട്ടിരുന്നു ആരോഗ്യവകുപ്പിനും ഇപ്പോൾ ഇതേ അഭിപ്രായമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുകൂടെ പരിഗണിച്ചാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ എന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് നിലവിൽ ഓക്സിജൻ പ്രതിസന്ധി ഇല്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ സാഹചര്യം കൂടുതൽ വഷളാവുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഡൽഹിയിൽ ശവശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന വാർത്തകൾ നാം അതിശയത്തോടെ കേട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ശ്മശാനങ്ങളിലും സംസ്കാരത്തിന് തിരക്ക് അനുഭവപ്പെടുകയാണ് ശാന്തികവാടത്തിലെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം ഇരട്ടിയോളമായി തിരുവനന്തപുരം ശാന്തികവാടത്തിൽ സംസ്കാരം നടത്താൻ ബുക്കിംഗ് ഏർപ്പാടാക്കി മറ്റു മരണങ്ങൾക്കൊപ്പം കോവിഡ് മരണങ്ങളും വർദ്ധിച്ച സന്ദർഭത്തിലാണ് ആശങ്കപ്പെടുത്തുന്ന ഈ സാഹചര്യം ഉടലെടുക്കുന്നത് 24 മൃതദേഹങ്ങൾ ഇന്നലെ ശാന്തികവാടത്തിൽ സംസ്കരിച്ചിരുന്നു ഇന്ന് 24 എണ്ണത്തിനുള്ള ബുക്കിംഗും കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത് 2 ഇലക്ട്രിക് ഫർണസ് 2 ഗ്യാസ് ഫർണസ് എന്നിവയും വിറകു ചിതകളുമാണ് ഇവിടെ മൃതദേഹം സംസ്കരിക്കാനായുള്ളത് മാറനല്ലൂരിലെ ശ്മശാനത്തിലും സംസ്കാരത്തിന് കാത്തിരിക്കേണ്ടതുണ്ട് ആറ്റിങ്കൽ നെടുമങ്ങാട് നഗരസഭകളിലും പഴയ കുന്നുമൽ ശ്മശാനത്തിലും ഇതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതേസമയം പാലക്കാട് ചന്ദ്രനഗർ ശ്മശാനത്തിൽ സംസ്കാരങ്ങളുടെ എണ്ണവും കൂടി പ്രതിദിനം 10 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത് ഇക്കഴിഞ്ഞ ആഴ്ചകളിലായി സംസ്കരിച്ചത് 11 കോവിഡ് ബാധിതരുടെ മൃതദേഹങ്ങളാണ് 15 മൃതദേഹങ്ങൾ പ്രതിദിനം വരുന്നുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കുന്നു കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലും ഇതേപോലെ തിരക്കുണ്ട് പ്രതിദിനം എത്തുന്നത് 17 മൃതദേഹങ്ങളാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു